ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5:8 ബോണസ് നൽകുന്ന ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് 37 ആണ്. അപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക് മേടിക്കാനായിട്ട് വർത്താണോ, ബോണസ് ഒക്കെ തരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ബോണസ് നൽകുന്നു അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം മേടിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ബോണസ് ഈ സ്റ്റോക്ക് എങ്ങനെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡിപ്പായിരിക്കും, കൂടുതലും ഡിപ്പാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ല നല്ല പ്രോഡക്ട്സ് ഇവർ ഫ്യൂച്ചറിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ബോണസ് ഡിവിഡൻ ഈ ഒരു കാര്യം മാത്രം നോക്കി നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ പാടില്ല. അതിൻ്റെ ഫണ്ടമെന്റൽ വാലുവേഷൻ, ഓവറോൾ അതിൻ്റെ ഫിനാൻഷ്യൽ എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ 5:8 ബോണസ് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 8 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ 5 സ്റ്റോക്ക് അവർ ബോണസ് ആയിട്ട് തരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാക്കോഡ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ഇവർ 2013 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് ബേക്കറി ഇൻഗ്രീഡിയൻസ്, അതുപോലെ എഡിബിൾ സീഡ്സ്, നട്സ്, ജാംസ്, ഫ്രൂട്ട് പൾപ്പ്, കാൻഡ് പ്രോഡക്ട്, ആംല പ്രോഡക്ട്, സ്പൈസസ്, കാൻഡീസ്, റൈസ് ആൻഡ് ചിക്ക് പീസ്, ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ്. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ്സുള്ള സ്റ്റോക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. കാരണം ഇതിങ്ങനെ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വലിയ യുണീക്ക് ആയിട്ടൊന്നും ഇല്ല, എല്ലാവരും നടത്തുന്ന ഒരു FMCG സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ യുണീക്ക് ആയിട്ട് വല്ല പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇവർക്ക് ഭാവി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ കോമൺ ആയിട്ട് നടത്തുന്ന ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിവിഡന്റ് ബോണസ് ഇവർ തരുന്നു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഓവറോൾ ആയിട്ട് ഈ സ്റ്റോക്ക് നോക്കാതെ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം നമ്മൾ വെൻ എവർ യു ക്യാൻ ആഡ് ആൻഡ് വെൻ എവർ യു ക്യാൻ എക്സിറ്റ് ഇങ്ങനെ ഒരു ടൈപ്പിലാണ്. അപ്പൊ ലാഭമുള്ള സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം, ലാഭം ഇല്ലെങ്കിൽ നഷ്ടം വരാൻ പോകണം നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മൾ അതിൽ എക്സിറ്റ് അടിക്കാം. അതായിരിക്കും സേഫ് ട്രേഡിങ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഓവറോൾ വാല്യുവേഷൻ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് വാല്യുവേഷൻ, അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ വാല്യുവേഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു, അതായത് ബോണസ് നൽകുന്നു എന്നുള്ളത്. അതായത് 8 സ്റ്റോക്കുകൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ 5 സ്റ്റോക്ക് ഇവർ ബോണസ് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ 25-ാം തീയതിയാണ് ഇവരുടെ എക്സ് ഡേറ്റ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ 24-ാം തീയതി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആഫ്റ്റർ 27 നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവരുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ കറണ്ട് പ്രൈസ് 37. 52-week ലോ വരുന്നത് 18 rupees എന്നാണ്. അതിൽ നിന്ന് റിക്കവറി ആയി ഇപ്പൊ 37 എത്തിയിട്ടുണ്ട്. 52-week ഹൈ വരുന്നത് 41 ആണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 25.4 crores. സ്റ്റോക്കിന്റെ പി വളരെ വളരെ കൂടുതലാണ്. അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 845. കാരണം സെക്ടർ പി കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി പി വളരെ കൂടുതലാണ്. സെക്ടർ പി വരുന്നത് 50 അത്രയത്തേ ഉള്ളൂ. ഇത് ഒത്തിരി ഹൈ ആണ്, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബുക്ക് വാല്യൂ 20.3, പിന്നെ ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 0.22 ഉള്ളൂ. അതുപോലെ ROC 7.19%. വാല്യുവേഷൻ അത്ര കൊള്ളില്ല ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പോസിറ്റീവ് ആയിട്ടൊന്നും പറയാനായിട്ടില്ല, നെഗറ്റീവ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. കാരണം ഈവൻ ദോ പ്രോഫിറ്റ് വന്നാലും ഇവർ ഡിവിഡൻഡ് നൽകുന്നില്ല. ഇപ്പൊ ബോണസ് നൽകുന്നുണ്ട് ഇപ്പോ, പക്ഷെ ഡിവിഡൻഡ് ഇതുവരെ ആയിട്ട് ഇവര് പ്രോഫിറ്റ് വന്നാൽ കൂടിയും കൊടുത്തിട്ടില്ല. പിന്നെ ലോവസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ലാസ്റ്റ് 3 years ആയിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ്, ദാറ്റ് ഈസ് 6.35% ഉള്ളൂ. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു, 45-81 days ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ഇതെല്ലാം നെഗറ്റീവ് ആണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇപ്പൊ FMCG ഇവർ വരുന്നത്, ഇവരുടെ കോമ്പറ്റീറ്റീവ്സ് വരുൺ ബിവറേജ്, ഹാറ്റ്സൺ അഗ്രോ പ്രോഡക്ട്സ്, സൈഡസ് വെൽനസ്, KRBL, ഹിന്ദുസ്ഥാൻ ഫുഡ്, ടേസ്റ്റി ബൈറ്റ്, MRS വെക്ടേഴ്സ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇവരെ പോലെ പ്രോഡക്റ്റ് ഉൽപ്പാദിക്കുന്ന ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്നും ഇവരെങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവന്ന ഗ്രോത്ത്, ഇതെല്ലാം നമുക്ക് അവരുടെ സ്റ്റോക്ക് അനലൈസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആഫ്റ്റർ ബോണസ് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും താഴേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. നമുക്ക് അതിൽ നിന്നും വലിയ ലാഭമൊന്നും വരത്തില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ കോമൺ ആയിട്ട് നമ്മൾ ഉള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ
പല യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ബോണസ് മാത്രം നോക്കി സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഫിനാൻഷ്യലിലേക്ക് കടക്കാം. ഫിനാൻഷ്യൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ നിന്നും നേരെ പാതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മാർച്ച് മാസം 51% സെയിൽസ് ഉണ്ടായിരുന്നത് 25% കുറഞ്ഞിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കുറഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് വന്ന് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് കുഴപ്പമില്ല, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലയബിലിറ്റീസ് ഇൻക്രീസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, പക്ഷെ വലിയ തോതിൽ ഇൻക്രീസ് അല്ല. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 5 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് ആയിട്ട് ഇവർ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതൊരു സ്റ്റോക്കിനെ കുറിച്ച് പോസിറ്റീവ് ആണ്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും അതേപോലെ ഒരു ലാസ്റ്റ് 6 മന്ത്സ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. താഴേക്കും പോയിട്ടില്ല, മുകളിലേക്കും പോയിട്ടില്ല. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വലിയ കുഴപ്പമില്ല. പക്ഷെ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടത്തില്ല. പക്ഷെ മണി കൺട്രോളും പല വേറെ പല ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിലൊക്കെ അവർ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്ക് മുകളിൽ പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്കതൊരു ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും വരുത്താൻ പറ്റില്ല. കാരണം ഈ ഒരു ബോണസ് ടൈമിൽ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ ആണ്. അത് കഴിഞ്ഞാൽ ഇതിന് വലിയ ഭാവി ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ ഇതുപോലെ ഏത് സ്റ്റോക്കിൽ ചൂസ് ചെയ്താലും അതിൻ്റെ ഫ്യൂച്ചർ ആസ്പെക്ട് നോക്കുക. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളുടെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പൊതു സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.